ആദ്യത്തെ ഡയലോഗ് ഹിന്ദി പറഞ്ഞു രണ്ടാമത്തേത് എന്റെ പൊന്നണ്ണ ഡയലോഗ് പറഞ്ഞു പോയി അവരാണെന്ന് തോന്നുന്നു എനിക്കൊന്നും ചെയ്യാൻ കുട്ടി അമിനീശ്വരിക്ക് പോലും കാര്യം മനസ്സിലായി എൻ്റെ കയ്യിൽ നിന്ന് പോയെന്നു അങ്ങനെ അവിടെ നിന്ന് ഭയങ്കര ആയ കാലത്ത് ഹിന്ദി പഠിപ്പിച്ച് പഠിച്ചോണ്ടിരുന്ന സ്കൂളിലൊക്കെ പഠിച്ച സമയത്ത് നേരെ പോയി പഠിച്ചാൽ മതിയായിരുന്നു അതും തുണ്ടു വെച്ച് എഴുതിയാണ് ചോദിച്ചത് അതിൻ്റെ കാര്യമില്ല ആ അരമണിക്കൂർ സമയം എനിക്കുണ്ടായ ടെൻഷൻ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞറിയിക്കാക്കില്ല നിഷ്കരുണമാണ് വലിച്ചു കയറി കളഞ്ഞത് രണ്ട് വർഷം പഠിച്ചത് തലകുത്തി നിന്ന് പഠിച്ചത് ഗർദിഷ് മാത്രമല്ല അതിനുശേഷം ഞാൻ പിന്നെ ഒരു അഞ്ചാറ് ഹിന്ദി സിനിമയിൽ അഭിനയിച്ചു എല്ലാം പ്രിയചേട്ടൻ എന്ന് പറയാകില്ല കൂടുതലും പ്രിയചേട്ടനാണ് ചെയ്തത് ഡോലി സജാക്ക് രഖ്ന പിന്നെ കഫീന കഫി ഹങ്കാമ പിന്നെ ദർശീൽ സഫാരി അഭിനയിച്ച ഒരു പടം അതിൻ്റെ പേര് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല ബമ്പം പോലെ അതിൻ്റെ പേര് പിന്നെ ഇപ്പോൾ ഹങ്കാമ ടൂലും അഭിനയിച്ചു ഇതൊക്കെ പ്രിയചേട്ടൻ ചെയ്തതാണ് പക്ഷേ ഇതല്ലാതൊരു സിനിമ ചെയ്തു പ്രിയചേട്ടൻ്റെ അസോസിയേറ്റ് ആയിരുന്ന മുരളി നാഗവള്ളി ഡയറക്റ്റ് ചെയ്തൊരു ഫിലിം മല്ലിക ഷറാവത്തിനെ വെച്ചിട്ടൊരു പടം ചെയ്തു അതിൻ്റെ പേര് ഫൗജ് മേ മോജ് എന്നായിരുന്നു 99% ഷൂട്ടിങ് കഴിഞ്ഞു പക്ഷേ അത് പിന്നെ മുമ്പോട്ട് പോയില്ല കാര്യം ആ പ്രൊഡ്യൂസർ ചെറിയ ഒരു കുഴപ്പക്കാരനായിരുന്നു അങ്ങനെ അത് മുമ്പോട്ട് പോയില്ല അത് ആ പ്രോജക്റ്റ് അവർ ഷെൽവ് ചെയ്തു അതോടുകൂടി അത് നിന്നു ഒരു ഒന്നര മാസം കഷ്ടപ്പെട്ടത് വെറും വേസ്റ്റായിപ്പോയി മുരളി നാഗവള്ളി മരിച്ചും പോയി അങ്ങനെ അത് അതിലേക്ക് ഞാൻ വരാം അപ്പോൾ ഈ സിനിമകൾ ചെയ്തതിനകത്തുണ്ടായിരുന്ന ഹിന്ദി സിനിമകൾ ചെയ്തതിൽ ഏറ്റവും ആസ്വദിച്ചത് ഹങ്കാമയുടെ ഷൂട്ടിങ്ങിനാണ് കാരണം അതിനകത്ത് ഡയലോഗേ ഇല്ലായിരുന്നു അതുകൊണ്ട് എൻ്റെ മനസ്സിന് എന്തോ ഒരു സമാധാനമായിരുന്നറിയാമോ കാര്യവും ഹിന്ദി പഠിക്കണ്ടല്ലോ ആയ കാലത്ത് ഹിന്ദി പഠിപ്പിച്ച് പഠിച്ചുകൊണ്ടിരുന്ന സ്കൂളിലൊക്കെ പഠിച്ച സമയത്ത് നേരെ പോയി പഠിച്ചാൽ മതിയായിരുന്നു അതും തുണ്ടു വെച്ച് എഴുതിയാണ് ചോദിച്ചത് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം ആ പൊട്ട് അകള എല്ലാം ഒന്നേന്ന് ഹിന്ദി ഡയലോഗ് ഇല്ലാത്തതുകൊണ്ട് അടുത്ത് സിനിമ കണ്ടാലറിയാം എന്തെങ്കിലും ആരെങ്കിലും ചോദിച്ചാൽ ഉത്തരം പറയില്ല കാര്യം വായിൽ ഫുൾ ടൈം മുറുക്കാനാണ് പാൻ ഇട്ടിരിക്കുകയാണ് എന്നിട്ട് ബോർഡ് പൊക്കി കാണിക്കും ആ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് ഉത്തരം അങ്ങനത്തെ ഒരു പ്രത്യേക അവതാരത്തിൻ്റെ ഒരു വേഷമാണ് ചെയ്തത് അപ്പോൾ ആ സിനിമയുടെ അത് കഴിഞ്ഞിട്ട് ഈ ചെയ്ത കഫീന കഫി എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തു അത് എന്താ പറയുന്നത് ഒരു ആറേഴ് ഷെഡ്യൂളും ഉണ്ടാണ് ചെയ്ത് തീർത്തത് അതിൻ്റെ രണ്ട് ഹീറോസ് ഉണ്ടായിരുന്നു ജാക്കി ഷ്രോഫും അനിൽ കപൂറും പിന്നെ നായിക എന്ന് പറയുന്നത് പൂജ ഭട്ട് പൂജ ബത്രയല്ല പൂജ ഭട്ട് മഹേഷ് ഭട്ടിൻ്റെ മകൾ പൂജ ഭട്ട് ഇപ്പം അഭിനയിക്കുന്നില്ലെന്ന് തോന്നുന്നു അപ്പോൾ അവരന്ന് ഭയങ്കര ടോപ്പ് ലെവലിൽ നിൽക്കുന്നു ഈ മൂന്ന് പേരും അന്ന് ടോപ്പ് ലെവലിൽ നിൽക്കുന്ന സമയമാണ് നമ്മുടെ നാട്ടിലെ പോലെയല്ല നല്ല ആവശ്യത്തിൽ കൂടുതലുള്ള ഈഗോ ഉള്ള ആൾക്കാരാണ് ഒരാൾ വരുമ്പോൾ ഒരാൾ വരില്ല മറ്റേ ചാണ്ടി ആയുമ്പോൾ തൊമ്മ മുറിവ് എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം വരുമ്പോൾ മറ്റത് വരില്ല ഇത് വരുമ്പോൾ അത് വരില്ല ഈ രണ്ടും വരുമ്പോൾ മറ്റേത് വരില്ല അങ്ങനെ ഭയങ്കര പ്രശ്നമായിരുന്നു നിന്ന് പിന്നെ വൈകുന്നേരം 5:30 ആകുമ്പോഴത്തേക്കും ജാക്കി ഷോഫ് ഡെയിലി വൈകുന്നേരം 5:30 ആകുമ്പോൾ പോയിട്ട് നേരെ എയർപോർട്ടിൽ ചെന്ന് പ്ലെയിനിൽ കയറി ബോംബെക്ക് പോകും ചെന്നൈയിലായിരുന്നു ഷൂട്ടിങ് രാവിലത്തെ ഫ്ലൈറ്റിൽ തിരിച്ചു വരും ഇത് ഇയാളെ സ്ഥിരം പരിപാടിയായിരുന്നു അപ്പോൾ ഇത് ഒരു ദിവസമായി രണ്ട് ദിവസം മൂന്ന് ദിവസം നാല് ദിവസം എല്ലാ ദിവസവും ഇത് തന്നെ പരിപാടി വൈകിട്ട് 5:30 ആകുമ്പോൾ 8 മണിക്ക് ഒരു ഫ്ലൈറ്റ് ഉണ്ട് അതിൽ കയറി നേരെ അങ്ങ് ബോംബെക്ക് പോകും എന്നിട്ട് രാവിലെ അവിടെ നിന്ന് 8 മണിയുടെ ഫ്ലൈറ്റിൽ കയറി തിരിച്ചു വരും ഹോട്ടലിൻ്റെ റൂമും ഉണ്ട് അപ്പോൾ അങ്ങേരുടെ മേക്കപ്പ് മാൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ച പറഞ്ഞു ഈ പ്രൊഡ്യൂസർമാർ കഷ്ടപ്പെടില്ല ഇങ്ങനെ ഇതായി അപ്പോൾ ഗുഡ് നൈറ്റ് മോഹൻചാട്ടനാണ് പ്രൊഡ്യൂസർ ഇത് വളരെ കഷ്ടപ്പെടില്ല ഇങ്ങനെ ഈ ഇത്രയും പ്രാവശ്യം ടിക്കറ്റ് എടുത്തിരുന്നത് അപ്പോൾ അയാൾ പറയുന്നത് അത് ഈ പ്രൊഡ്യൂസർ ഭാഗ്യവാനാണെന്ന് കഴിഞ്ഞ പടത്തിന് ദുബായിലായിരുന്നു ഷൂട്ടിങ് ഡെയിലി രാത്രി ആകുമ്പോൾ ഇഞ്ചു വരുമെന്ന് ബോംബെക്ക് ദുബായിൽ നിന്ന് അടുത്ത ദിവസം വീണ്ടും ബോംബെക്ക് ദുബായിക്ക് പോകുമെന്ന് അത് അപ്പോൾ അതെന്തോന്നോ വിസ എന്തോന്നോ സ്പെഷ്യലായിട്ടൊക്കെ എന്താ ആർക്കറിയാം പക്ഷെ ഡെയിലി വന്നു അത് വൈഫ് പ്രഗ്നൻ്റ് ആയിരുന്നു അതുകൊണ്ട് ഡെയിലി വന്നിട്ട് പോകുന്നു അങ്ങനെ ഉണ്ടായ സാറാണ് ഈ ടൈഗർ എന്ന് പറഞ്ഞ ഇപ്പോഴത്തെ ഹീറോ അവർ പ്രസവിച്ച സമയത്തങ്ങാണ്ടാണ് മറ്റേ പടത്തിന് ഷൂട്ടിങ് അങ്ങനെ ഡെയിലി വരുമെന്ന് വൈകിട്ട് അപ്പോൾ അത് ദുബായ് തന്നെ വരണം അപ്പോൾ എന്തായിരിക്കും കാശ് പിന്നെ അദ്ദേഹം ബിസിനസ് ക്ലാസ്സിലേ ട്രാവൽ ചെയ്യുള്ളൂ പോട്ടെ അതൊന്നും നമ്മുടെ വിഷയമല്ല ഇപ്പം അപ്പം ഈ സിനിമയുടെ ഷൂട്ടിങ് ചെന്നപ്പം ആദ്യമേ തന്നെ അസോസിയേറ്റ് മുരളിച്ചേട്ടനാണ് അദ്ദേഹം ചോദിച്ചു ചേട്ടാ ഡയലോഗ് വല്ലതും ഉണ്ടെങ്കിൽ നേരത്തെ തരണമെന്ന് തോന്നുന്നു അപ്പം നീരജ് വോറ എന്ന് പറഞ്ഞ ആളാണ് സ്ഥിരമായിട്ട് പ്രിയചേട്ടൻ്റെ സ്ക്രിപ്റ്റൊക്കെ എഴുതുന്നത് അപ്പോൾ സ്ക്രിപ്റ്റിനകത്ത് നോക്കിയപ്പം ഒരു സീനുണ്ട് അതിനകത്ത് ഫുൾ ഡയലോഗ് മറ്റൊക്കെ ചെറിയൊരു ഡയലോഗ് അതൊന്നും കുഴപ്പമില്ല അതൊക്കെ നമുക്ക് ആ സമയത്ത് പഠിച്ച് പറയാനേ ഉള്ളൂ ഇത് ഒരു ഫുൾ പേജിൽ മൊത്തം ഡയലോഗാണ് പൂജ ഭട്ടുമുണ്ട് രോഹിണി ഹത്തങ്കടി ഗാന്ധിയിൽ കസൂർബേട്ട് അഭിനയിച്ച രോഹിണി ഹത്തങ്കടി അവരുണ്ട് ഞാൻ ഞങ്ങൾ മൂന്നുപേരും കൂടെ ഉള്ളൊരു സീനാണത്
അതായത് ഞാൻ പൂജാ ഭട്ടിൻ്റെ എൻ്റെ സിസ്റ്ററായിട്ടാണ് അവൾ അഭിനയിക്കുന്നത്. അപ്പോൾ അവളുടെ പേഴ്സിനകത്ത് നിന്ന് ഞാൻ പൈസ അടിച്ച് മാറ്റുന്നു. ഇവൾ എൻ്റെ കൊളറൊക്കെ ഇവിടെ എൻ്റെ പൈസ ഇടാന്ന് പറഞ്ഞു. ഞാൻ നിൻ്റെ പൈസ ഞാൻ എടുത്തിട്ടില്ലെന്ന് പറഞ്ഞു. വേളാണ് അപ്പോൾ മറ്റൊരു എന്താ എന്താ ബേളം എന്താ ചോദിച്ചു. അപ്പോൾ ഇവൻ്റെ പൈസ അടിച്ചു പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ അടിച്ച് മാറ്റിയിട്ടൊന്നുമില്ല എന്ന് പറയുമ്പോൾ ഞാൻ ബേളം ഉണ്ടാക്കല്ല, നിൻ്റെ അനിയനല്ല, അവൻ പൈസ എടുത്താൽ കുഴപ്പമില്ല, എന്തായാലും ആ മോട്ടിക്കില്ല. ഞാൻ പറഞ്ഞു ഞാൻ മോട്ടിക്കൊന്നുമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ നീ പൈസ എടുത്തൊക്കെ തിരിച്ചു കൊടുക്കണം കേട്ടോ. ഞാൻ ശരി ശരി, ഞാൻ പൈസ എടുത്തില്ലല്ലോ, ആ ശരി ഇപ്പോൾ നീ ഇപ്പോൾ വട എന്ന് പറഞ്ഞിട്ട് എന്നെ പറഞ്ഞുവിടും. നീ എന്തിനു ചുമ്മാ അവൻ്റെ അടുത്ത് വഴക്കിടണമെന്ന് പറഞ്ഞിട്ട് അവർ ഇവരെ കൊണ്ടങ്ങാൻ പോകും. ആ ഒരു സീക്വൻസിലാണ് കൂടുതൽ ഡയലോഗ് ഉള്ളത്. ഞാൻ പറഞ്ഞാൽ അതിങ്ങി തന്ന ഞാൻ കൊണ്ട് പഠിച്ചോളാമെന്ന് പറഞ്ഞു. അങ്ങനെ അത് അവിടെ നിന്ന് ഞാൻ ഒരു എഴുതിയെടുത്തു. അന്ന് മൊബൈൽ ഫോണില്ല, ഫോട്ടോ ഒന്നും എടുക്കാവില്ല. ഞാനത് എഴുതിയെടുത്ത് ഒരു വെള്ള പേപ്പർ എഴുതിയെടുത്ത് പോക്കറ്റ് ഇട്ട് റൂമിൽ ചെന്ന് നിന്ന് പഠിക്കാൻ തുടങ്ങി. ഒരു 4-5 ദിവസം കഴിഞ്ഞപ്പോൾ ഡെയിലി ഇത് തന്നെ വായന. 4-5 ദിവസം കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്കും അതിൻ്റെ ഷെഡ്യൂൾ ബ്രേക്കായി. അപ്പോൾ അടുത്ത ഷെഡ്യൂളിലെ ഇതെടുക്കുള്ളൂ, ശരി ഓക്കെ എന്ന് പറഞ്ഞ് നമ്മൾ തിരിച്ചു വന്നു. ചെന്നൈയിലായിരുന്നു ഷൂട്ടിംഗ്. അങ്ങനെ തിരിച്ചു വന്നു. വീട്ടിൽ വന്നപ്പോഴും ഇതെടുത്ത് വെച്ച് വായന. ആയ കാലത്ത് ഇത് ഇത് ഈ ഹിന്ദി ഇതൊക്കെ നേരത്തെ പഠിക്കാനുള്ള സാധനം ഇതുപോലെ വായിച്ചിരുന്നെങ്കിൽ ഞാൻ IAS എടുത്താൽ അത് അന്ന് തോന്നി ഇത് ഇത് ചെയ്തില്ലല്ലോ. ഇപ്പോൾ ഇരുന്ന് അന്തം വിട്ട് വായിക്കാക്കാ കോക്കോക്കെന്ന് പറഞ്ഞ് ഇതിങ്ങനെ വായിച്ച് പഠിച്ച് 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 അടുത്ത ഷെഡ്യൂളായി. അടുത്ത ഷെഡ്യൂളായപ്പം ചെന്നു. അപ്പോഴും ഷൂട്ടിംഗ് തുടങ്ങി. വേറെ പല സീനുകളെടുത്തു, ഈ സീൻ എടുത്തില്ല, വീണ്ടും ഷെഡ്യൂളായി. അങ്ങനെ ഒരു ഷെഡ്യൂൾ, 2 ഷെഡ്യൂൾ, 3 ഷെഡ്യൂൾ, 4 ഷെഡ്യൂൾ, 5 ഷെഡ്യൂൾ, 6-ാമത്തെ ഷെഡ്യൂൾ, അതായത് 2 വർഷം പോയി അപ്പോഴത്തേക്ക്. 2 വർഷം, ഈ 2 വർഷത്തിനകത്ത് ഞാനിത് പഠിച്ചിട്ട് രാത്രി ഉറങ്ങിക്കിടക്കുമ്പോൾ ആരെങ്കിലും തട്ടി വിളിച്ചിടേ ആ ഡയലോഗ് പറയാമെന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ പച്ചവെള്ളം പോലെ പറയും. അത്രയ്ക്ക് കാണാപ്പാടമായി. കാര്യം ഇത് തന്നെയല്ലേ പണി, വേറെ പണിയില്ലല്ലോ. ഇത് ഇത് വായനയല്ലേ പണി. ഇതിങ്ങനെ വായിച്ചു വായിച്ച് ഇത് പച്ചവെള്ളം പോലെ കാണാപ്പാടമായി. പിന്നെ ഫുൾ കോൺഫിഡൻ്റായി. അങ്ങനെ 6-ാമത്തെ ഷെഡ്യൂൾ, 5-ാമത്തെ 6-ാമത്തെയാണ് ചെല്ലുന്നു. അപ്പോഴാണ് ഈ ഇതെടുക്കുന്നത്. അപ്പോൾ പ്രിയഞ്ചേട്ടൻ, നിനക്ക് ആ ഒരു നിൻ്റെ ഒരു സീനുണ്ടോ, നീ ആ ഡയലോഗ് പഠിച്ചോടാ, കുറച്ച് ലെങ്തി ഡയലോഗ് ഉണ്ട്. ഞാൻ പറഞ്ഞു പിന്നെ പച്ചവെള്ളം വലിപ്പം പറയണോ, വേണ വേണ വേണ്ട, ആ സമയത്ത് പറഞ്ഞാൽ മതി. ഓ ശരി. അങ്ങനെ അതിൻ്റെ ഷൂട്ടിങ്, അത് ലാസ്റ്റ്, എനിക്ക് അത് കഴിഞ്ഞിട്ട് വേറെ ഏതോ ഒരു പടം ഇവിടെ നാട്ടിൽ കിട്ടി. അപ്പോൾ രാത്രിയത്തെ 7 മണിക്കാണ് അവിടെ നിന്ന്, 6:55 ചെന്നൈയിൽ നിന്ന് ട്രിവാൻഡ്രം മെയിൽ, അതിന് ടിക്കറ്റും ബുക്ക് ചെയ്ത് വെച്ചു. ഈ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് വേണം ആ ട്രെയിനിൽ കയറിയതിന് അടുത്ത ദിവസം ഇവിടെ ഒരു വേഷം, ഏതോ ഒരു പടം, അത് ഓർമ്മയില്ല. അങ്ങനെ പെട്ടിയൊക്കെ ഹോട്ടലിൽ നിന്ന് നേരത്തെ എടുപ്പിച്ച് അതൊക്കെ ലൊക്കേഷൻ കൊണ്ടുവച്ചിരിക്കുക. ഇവിടെ നേരെ അങ്ങ് റെയിൽവേ സ്റ്റേഷനിൽ പോകാൻ, സ്റ്റുഡിയോ ഒന്ന് ഈ സീൻ എടുക്കണം. അങ്ങനെ ആയി വൈകിട്ട് 4 മണി എന്തോ ആയി. 4 മണി ആയപ്പോഴത്തേക്കും ആ സീൻ റെഡിയാക്കുക, അതുകൂടെ കഴിഞ്ഞ് നിനക്കിന്ന് പോകണമെന്നല്ലേ പറഞ്ഞാൽ പറഞ്ഞത്. ആ ശരി, അപ്പോൾ ആ സീനും കൂടെ എടുത്തിട്ടങ്ങ് കൂടാ, ആ ഒറ്റ ഷോട്ടിൽ എടുക്കുക, ഒറ്റ കുഴപ്പമുണ്ടോ, ഒറ്റ ഷോട്ട്, ഒറ്റ ഷോട്ടില്ല, ഒരു പ്രശ്നമില്ല, ഡയലോഗ് പച്ചവെള്ളം ഇപ്പോൾ പറയണോ, വേണ്ട വേണ്ട, സമയത്ത് പറഞ്ഞാൽ മതി. ഓ ശരി. അപ്പോൾ നീരജ് ചോദിച്ചു, നന്ദുജി ഓ ഡയലോഗ് തോ ടീക്കാനോ, അച്ഛ ടീക്ക, ഒരു പ്രശ്നമില്ല, നമുക്ക് എന്ത് ടീക്ക്, നമ്മൾ റെഡി, 2 വർഷം കൊണ്ട് ഇത് എന്നല്ലേ പണി. അങ്ങനെ അത് സെറ്റിട്ടുണ്ട്. അത് സെറ്റ് ഇങ്ങനെ റെഡിയാക്കണം, അത് കുറച്ച് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്, അങ്ങനെ ഒരു വലിയൊരു ഗോഡൗണിൻ്റെ ഇതാണ് അപ്പോൾ അതിങ്ങനെ റെഡിയാക്കണം. അപ്പോൾ പ്രിയചേട്ടൻ പുള്ളി ആ സീൻ ഇതാ എന്ന് പറഞ്ഞു, സീൻ എടുത്ത് ഇങ്ങനെ വായിച്ചു. അപ്പോൾ ഞാൻ സൈഡിൽ നിൽക്കുക. 4 മണിയായി, ഒറ്റ ഷോട്ട് തീർന്നാൽ ഒരു 4:30, 4:45 തീർന്നാൽ എനിക്ക് 5 മണിക്ക് പോവാം, 6:30 ട്രെയിൻ എനിക്ക് കിട്ടും. അപ്പോൾ ഒരു ടെൻഷനും ഇല്ല. 2 വർഷം പഠിച്ച ഡയലോഗാണ് ഇതിങ്ങനെ വായിച്ചിട്ട് ഈ മനുഷ്യൻ ചെയ്ത കൊടുംചതി എന്തെന്ന് അറിയണോ. പിന്നെ നടുവേ ഒരു കീറ് കീറി, സൈഡിൽ കൂടെ ഒരു കീറി, കൊള്ളൂല്ലേ ഡയലോഗ്, വേറെ ഡയലോഗ് എഴുതി. നീരജ് ഈ അകലെ വേറെ ഡയലോഗ് എഴുതായി. അയാൾ അപ്പുറത്തേടി, എനിക്ക് ബാത്റൂമിൽ പോകാം, സ്റ്റുഡിയോയ്ക്കകത്ത് നല്ല ബാത്റൂം പോലും ഇല്ല, എനിക്കാണെങ്കിൽ 1-ന് പോകണോ 2-ന് പോകണോ 3-ന് പോകണോ എന്ന് അറിഞ്ഞുകൂടാത്ത അവസ്ഥയിൽ ഞാൻ ടെൻഷൻ പിടിച്ച്. 2 വർഷം കാണാപ്പാടം പഠിച്ച നിസ്സാരമായിട്ട് വലിച്ചു കയറി കുപ്പയിൽ എറിഞ്ഞിട്ട് വേറെ ഡയലോഗ് എഴുതായി. ഞാൻ കളഞ്ഞിട്ട് പോയാലോ എന്ന് വിചാരിച്ച് ഈ തലം വിട്ട് അങ്ങനെ അങ്ങ് ഓടിക്കളഞ്ഞാലോ എന്ന് വിചാരിച്ചു. കാര്യം ഇത് എവിടെ ഇനി പഠിക്കുക, ഈ 2 വർഷം പഠിച്ച സാധനമാണ്, ഇനി ഞാൻ എവിടെ ഇട്ട് പഠിക്കുക. എൻ്റെ ഈശ്വര, ഞാൻ ഫുൾ ടെൻഷപ്പം വിളിച്ചിട്ട് പറഞ്ഞു നീ പഠിക്കണടാ. ഇത് പ്രോംപ്റ്റിംഗ് ഒന്നും സംഭവിക്കില്ല, ഈ സൗണ്ടൊക്കെ കേട്ടാൽ ദേഷ്യം വരും അദ്ദേഹത്തിന്. പ്രോംപ്റ്റിംഗ് ഒന്നും നോക്കില്ല, ഇത് കാണാതെ പിടിച്ച് പറയണ്ടേ, എവിടെ കാണാതെ പഠിക്കാൻ. ഇയാൾ ഇതിന് പകരം അതേപോലെ നീളത്തിൽ എഴുതുക, ഇത്ര നീളത്തിൽ. ഞാൻ വിളിച്ചിരുന്നു, ചേട്ടാ എനിക്ക് പ്രോംപ്റ്റ് ചെയ്തതാണ് പറഞ്ഞു. എടാ അങ്ങനെ ചീത്ത വിളിക്കും. ഞാൻ പറഞ്ഞു, ചേട്ടാ അതൊക്കെ എങ്കിലും തള്ളിത്തന്നെ, ഞാൻ കുറച്ച് നേരം ഇത് വായിക്കാം, വായിച്ചിട്ട് ഞാൻ കുറച്ച് എനിക്ക് ഇന്ന് തുടങ്ങി തന്നാൽ മതി, ഒന്ന് തള്ളി ഫ്രണ്ട് തുടങ്ങി തന്നാൽ പിന്നെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പറഞ്ഞോളാം. തെറ്റിയാലും കുഴപ്പമില്ല, നമുക്ക് മീറ്റർ പിടിപ്പിച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് അങ്ങ് പറയാം. അങ്ങനെ വേറെ ടെൻഷൻ കയറി പ്രാന്ത്. കാര്യം ട്രെയിനിൽ ട്രെയിൻ മിസ്സാവും, ഇത് ഷോർട്ട് 1 മോർ 2 മോർ 3 മോർ എന്നൊക്കെ പറഞ്ഞ് പോയാൽ എത്ര ടേക്ക് എടുക്കുമെന്ന് അറിഞ്ഞുകൂടാ. 6 മണിയാകുമോ ട്രെയിൻ പോയാൽ അടുത്ത നാളെ വേറെ വേഷമുണ്ട്, ആ വേഷം പോകും. ഇതെല്ലാം മനസ്സിനകത്ത് കിടന്ന് പ്രാന്തായി.
ഞാനിത് കുറച്ചു നേരം വായിച്ചു. വായിച്ചിട്ട് നീ റെഡിയാണോ, ഞാൻ പറഞ്ഞു ഞാൻ റെഡിയാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവിടെ ചെന്ന് സ്റ്റാർട്ട് ക്യാമറ എന്ന് പറഞ്ഞു. ഞാൻ ആദ്യത്തെ രണ്ട് സെറ്റ് ഡയലോഗ് പറഞ്ഞു. മൂന്നാമത്തത് ആ അങ്ങര് മുരളിച്ചേട്ടൻ സൈഡിൽ നിന്ന് അങ്ങനെ എന്തോ ഒന്ന് തള്ളിത്തന്നു. അത് പറഞ്ഞു പറഞ്ഞു കട്ട് ഓക്കെ. എൻ്റെ ദൈവമേ, ഫസ്റ്റ് ടേക്കിൽ ഓക്കെ. ഈശ്വര എൻ്റെ ഓടിക്കോ, നിൻ്റെ വണ്ടി ട്രെയിൻ പോകുമ്പോൾ എന്ന് പറഞ്ഞു. ഞാനൊരു ഒറ്റ ഡൈവ് ടാറ്റ, എല്ലാവരും ടാറ്റ എന്ന് പറഞ്ഞിട്ട് ഞാൻ നേരെ പോയി ട്രെയിനിൽ കയറി നാട്ടിലെത്തി. പക്ഷേ ആ അരമണിക്കൂർ സമയം എനിക്കുണ്ടായ ടെൻഷൻ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞറിയിക്കാക്കില്ല. നിഷ്കരുണമാണ് വലിച്ചു കയറി കളഞ്ഞത്. രണ്ട് വർഷം പഠിച്ചത്, തലകുത്തി നിന്ന് പഠിച്ചത്, കാണാതെ പച്ചവെള്ളം പോലെ. അങ്ങനെ ആ പേപ്പർ കീറിയതോടുകൂടി ആ ഡയലോഗ് ഞാൻ മനസ്സിൽ നിന്ന് പോയി. അവിടെ ഇപ്പോഴെനിക്ക് ഓർമ്മയില്ല എന്താ പഠിച്ചതുള്ളത്. അതൊരു ഭയങ്കര അനുഭവമായിരുന്നു ഈ ഇത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അതിനകത്ത് അഭിനയിച്ചത്. അതിനുശേഷം ഈ ഫോജ്മേ മോജിൽ അഭിനയിച്ച ഇതിനകത്ത് ഈ ഡയലോഗിൻ്റെ കാര്യം ഒരു കാര്യം കൂടെ പറയാം. ഈ ഡോലി സജാക്ക രഖന എന്ന് പറയുന്നത് അനീതി പ്രാവിൻ്റെ ഹിന്ദിയാണ്. അപ്പോൾ അതിനകത്ത് അമരീഷ് ജി ഉണ്ട്. അമരീഷ് ജിയാണ് ഇന്നസെൻ്റ് ഏട്ടൻ ചെയ്ത വേഷം. ആ ഫിഷർമാൻസ് ഏരിയയിൽ അവിടുത്തെ ലീഡർ അദ്ദേഹമാണ്. ഇന്നസെൻ്റ് ഏട്ടൻ മലയാളത്തിൽ ചെയ്തു, അത് അദ്ദേഹമാണ്, അമരീഷ് ജിയാണ് ചെയ്തത്. അപ്പോൾ മലയാളത്തിൽ അബി ചെയ്ത വേഷമുണ്ട്. ഇപ്പോഴത്തെ നമ്മുടെ ഷൈൻ നിഗമൻ്റെ അച്ഛൻ അബി, അബി ചെയ്ത ഒരു വേഷമുണ്ട്. അതായത് ഇന്നസെൻ്റ് ഏട്ടൻ്റെ ഒരു എർത്തായിട്ടുള്ളൊരു കഥാപാത്രം, അതേ എർത്ത് ഹിന്ദിയിൽ ഞാൻ ചെയ്തു. അമരീഷ് പുരിയുടെ എർത്തായിട്ട് ഞാൻ അതിനകത്ത് അഭിനയിച്ചു. ഈ മീൻ പിടിക്കാൻ പോകുന്ന അവരുടെ ആ ഗ്രൂപ്പിൽപ്പെട്ട ഒരാളാണ്. അങ്ങനെ ഈ ആ സിനിമ വലിയ സൂപ്പർ ഹിറ്റാണ്, എല്ലാവർക്കും അറിയാം. ഡോലി സജ്ജനക്കിനെ അത്ര ഹിറ്റായില്ല, പക്ഷേ അത് തെറ്റില്ലാത്ത രീതിയിൽ ഓടി. വിനോദ് ഖന്നയുടെ മോൻ അക്ഷയ് ഖന്നയാണ് ഹീറോ. ഹീറോയിൻ എന്ന് പറയുന്നത് നമ്മുടെ ജ്യോതിക, സൂര്യയുടെ ഭാര്യ ജ്യോതികയുടെ ഫസ്റ്റ് ഫിലിമാണ്. ആദ്യമായിട്ട് ജ്യോതിക അഭിനയിക്കുന്നത് ആ സിനിമയിലാണ്. അങ്ങനെ നമ്മൾ ഗോവയിലാണ് ഷൂട്ടിങ്. എൻ്റെ കല്യാണം കഴിഞ്ഞ സമയത്ത് അവിടെയാണ് ഷൂട്ടിങ്ങിന് പോകുന്നത്. ഫസ്റ്റ് അവിടെയാണ് ഷൂട്ടിങ്ങിന് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് വന്നിട്ടാണ് പ്രണയവർണ്ണങ്ങൾ ചെയ്തത്, മലയാളത്തിൽ ആദ്യം ചെയ്ത പ്രണയവർണ്ണങ്ങൾ. പക്ഷേ കല്യാണം കഴിഞ്ഞ് ചെന്നൈയിൽ ഒരു റിസപ്ഷൻ ഉണ്ടായിരുന്നു. എൻ്റെ ഭാര്യ ചെന്നൈയിൽ നിന്നാണ്, മലയാളി തന്നെ, അവിടെ ജനിച്ചു വളർന്നത്. അപ്പോൾ അവിടെ റിസപ്ഷൻ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ ഞങ്ങൾ അവിടെ നിന്ന് നെക്സ്റ്റ് ഡേ അതിൻ്റെ അടുത്ത് അവിടെ നേരെ ഞങ്ങൾക്ക്. അപ്പോൾ എൻ്റെ അടുത്ത് പ്രിയജനം പറഞ്ഞു, കാഞ്ചി നിൻ്റെ കല്യാണം കഴിഞ്ഞല്ലേ, നീ ഗോവയിലാണ് ഷൂട്ടിങ്, 10-12 ദിവസമുണ്ട്, നിൻ്റെ ഭാര്യയെ വിളിക്ക്, നിൻ്റെ ഹണിമൂണ് ഫ്രീ ആയിട്ട് ആഘോഷിക്കാം എന്ന് പറഞ്ഞിട്ട് നേരെ ഞാൻ വൈഫിനെയും കൊണ്ടാണ് ഗോവയിൽ പോയത്. 10-12 ദിവസം അടിച്ചു പൊളിച്ചു, നല്ല രസമായിരുന്നു ഗോവയിൽ. പക്ഷേ അതിനുശേഷം പിന്നെ ഇതുവരെ ഗോവയിൽ പോകത്തില്ല, അതാണ് ഒരു വിഷമം. ഇനി അടുത്തെങ്ങാനും പോകണം. ആ പോട്ടെ, അങ്ങനെ ഈ ഗോവയിലേക്ക് പോയി ഇതിൻ്റെ ഷൂട്ടിംഗ് നടക്കുക. അപ്പോൾ അതിനകത്ത് വലിയ ഡയലോഗുകളൊന്നുമില്ല, ഒരുപാട് സീനിൽ നിൽക്കുന്നുണ്ട്. ഇടയ്ക്ക് അവിടെ എവിടെയൊക്കെ മൂളലും ഞരങ്ങലും ഒക്കെ ഉള്ളു. നമുക്കതാണ് സമാധാനം, കൂടുതൽ ഇട്ട് കഷ്ടപ്പെടണ്ടല്ലോ ഇതൊക്കെ പഠിച്ച്. ഒരു സീക്വൻസിൽ ഈ സിനിമ കണ്ടവർക്ക് ഓർമ്മയാണ്, ഈ ഇവർ രണ്ടുപേരും ഈ രണ്ട് ആ പെണ്ണും ചെറുക്കനും കൂടെ ഇവരുടെ സ്ഥലത്ത് വന്ന് താമസിക്കുമ്പോഴത്തേക്കും അവർ വന്നാൽ പ്രശ്നം. അപ്പോൾ ഇവർ പറയുന്നുണ്ട്, ഇന്നസെൻ്റ് ഏട്ടൻ പറയുന്നുണ്ട്, ഇവിടെ ഒന്നും ഒരു മനുഷ്യനും കയറി ഒരു വകയും ചെയ്യില്ല, നിന്നെ ഞങ്ങൾ നോക്കിക്കോളാം എന്നൊക്കെ പറയുന്ന സംഭവമുണ്ട്. അതിനകത്ത് ഇന്ത്യയിലും അതേപോലെ തന്നെ അമരീഷ് പറയുന്നുണ്ട്, ആരും വരില്ല ഞാൻ. അപ്പോഴാണ് ഇവർ ഈ ബ്രദേഴ്സ് എല്ലാം കൂടെ കാറിൽ ഭയങ്കര ഗുണ്ടാ സെറ്റപ്പ് പോയിട്ട് വന്നവിടെ ഫൈറ്റാണ്, ഭയങ്കര ഫൈറ്റാണ്. ഇവരെല്ലാം കൂടെ കാറി വരുന്നു. അപ്പോൾ ഈ കാറിങ്ങനെ കോൺവായിട്ട് വരുന്ന ഷോട്ട് കഴിഞ്ഞാൽ പിന്നത്തെ ഷോട്ട് എന്ന് പറഞ്ഞാൽ ഒരു വളരെ ടോപ്പ് ഒരു ഗോഡ എന്ന് പറയും, വലിയ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ പുറത്ത് 40 അടിയുടെ പുറത്ത് ക്യാമറ വച്ചിരിക്കുക. അപ്പോൾ ഫുൾ വൈഡ്. അമരീഷ് ജി അവിടെ വള്ളത്തിൽ ബോട്ടിൽ നിന്നിട്ട് വല എന്തോന്ന് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആൾക്കാരൊക്കെ കുറേ പേരുണ്ട്. അപ്പം ഞാൻ ഓടിക്കൊണ്ട് വരികയാണ്, ഞാനിങ്ങനെ ഓടി വന്നിട്ട് കുറേ ദൂരം വന്നിട്ട് അത് വിളിക്കും, എന്തോന്ന പേരുണ്ട് അദ്ദേഹത്തിന്, വിളിക്കും. വിളിക്കുമ്പോൾ അദ്ദേഹം എല്ലാവരും തിരിഞ്ഞു നോക്കും, പെട്ടെന്ന് എന്താണെന്ന് എല്ലാ ആൾക്കാരും എന്നെ തന്നെ നോക്കും. അപ്പോൾ എൻ്റെ ഡയലോഗ്, ഒരുപാട് വണ്ടികൾ ഇങ്ങോട്ട് വരുന്നുണ്ട്, എൻ്റെ സംശയം ഈ ഇവരുടെ സഹോദരന്മാരാണ് അടിയുണ്ടാക്കാനാണ് എന്ന് തോന്നുന്നു എന്നുള്ളതിൻ്റെ ഹിന്ദി ഞാനത് ഇപ്പോൾ പറയുന്നില്ല, കാര്യം നിങ്ങൾക്ക് മനസ്സിലാവില്ല, ഹിന്ദി ആയതുകൊണ്ടേ ചിലപ്പോൾ മനസ്സിലായില്ലെങ്കിലോ, അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. ഈ ഡയലോഗ് കാണാതെ പഠിച്ചു, കാണാതെ പഠിച്ചു. എന്നിട്ട് സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ എന്ന് പറഞ്ഞു, ഞാൻ ഓടിക്കൊണ്ട് വന്ന് അവിടെ വന്ന് നിന്നു. നിന്നിട്ട് ജീ ബയ്യാ എന്തോന്നോ ഒരു പേര് വിളിച്ചു, ഉണ്ടാക്കാൻ എല്ലാവരും തിരിഞ്ഞു നോക്കി. ഞാൻ പറഞ്ഞു, ഉദർശേ എന്താ കുറേ വണ്ടി ഹിന്ദിയിൽ വണ്ടി വരുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. അടുത്ത ഡയലോഗ്, എനിക്ക് തോന്നുന്നു ഇത് അവരാണെന്നാണ്, അടിയുണ്ടാക്കാൻ വരികയാണെന്ന് തോന്നുന്നത്. അത് മറന്നുപോയി ഞാൻ, ക്യാമറ ഓടിക്കൊണ്ടിരിക്കുന്നു, ഇത്രയും ആൾക്കാർ ക്രൗഡും ഒക്കെ വെച്ചിട്ട്. ആദ്യത്തെ ഡയലോഗ് ഹിന്ദി പറഞ്ഞു, രണ്ടാമത്തത് എൻ്റെ പൊന്നെണ്ണ ഡയലോഗ് മറന്നുപോയി, അവരാണെന്ന് തോന്നുന്നു, എനിക്കൊന്നും ചെയ്യാക്കൂല.
ചേട്ടാ ഞാൻ നോക്കിയപ്പോൾ കട്ട് പറഞ്ഞിട്ട് ഭയങ്കര ചിരിക്കും. ക്യാമറ പുറകിലാണ്, അതുകൊണ്ട് അറിയൂല എന്താണ് പറയുന്നത്. ഡബ്ബി എന്ന് വേറെ ആരും ഇല്ല, ഡബ്ബിയും അവർക്ക് അറിഞ്ഞാൽ ഡബ്ബി ആ മീറ്ററിൽ. ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നാ ഞാൻ ഡയലോഗ് മറന്നുപോയി, അവന്മാരാണ് തോന്നുന്നത് വരണത്. ഈ അമിനീഷ് മിനിക്ക് പോലും കാര്യം മനസ്സിലായി എൻ്റെ കയ്യിൽ നിന്ന് പോയെന്ന്. അങ്ങനെ അവിടെ നിന്ന് ഭയങ്കര ചിരി. ആൾ ഈ ജൂനിയർ ആർട്ടിസ്റ്റ് മുഴുവൻ അവിടുത്തെ ആൾക്കാരാണ്. അപ്പോൾ അവരൊക്കെ ചിരിക്കുക, കാര്യം അവർക്കൊക്കെ മനസ്സിലായി കയ്യിൽ നിന്ന് കാര്യം പോയി. ഇന്ത്യയല്ല പറഞ്ഞത്, വേറെ ഭാഷയാണ് പറഞ്ഞത്. അയ്യോ, എന്നിട്ട് എല്ലാവരും കൂടെ വന്ന് എന്നെ ഇട്ട് വാട്ടളകി. എന്തോന്നടേ നീ കാണിക്കണം. ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞത് മീറ്റർ കറക്റ്റാണല്ലോ, എൻ്റെ വാ കാണില്ലല്ലോ, തുറയില്ലല്ലേ ക്യാമറ, പിന്നെ എന്ത് ടെൻഷൻ, ആ ഷോട്ടുണ്ട് സിനിമയ്ക്കകത്ത്. അയ്യോ, അങ്ങനെ ഒരു ഭയങ്കര അനുഭവമുണ്ടായി. ഈ ഡയലോഗ് മറന്നുപോയതിൻ്റെ പരത്തിൽ ചില ഈ ചെറിയ ഒരു ഇതെന്ന് പറഞ്ഞാൽ അഥവാ ചെറിയ തെറ്റ് വന്നാലും നമ്മൾ ആ മീറ്റർ കറക്റ്റായിരിക്കണം എന്ന് പറയും. അതിനകത്ത് കൂടെ നിർത്തിയാൽ ചിലപ്പോൾ ചില വാക്കുകളിൽ ഇപ്പോൾ അറിയില്ല, ഡബ് ചെയ്യാൻ സാധിക്കും. പ്രത്യേകിച്ച് മീശയും താടിയൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ കറക്റ്റായിട്ട് അതിൽ ഇപ്പോൾ മനസ്സിലാവില്ല, അതുകൊണ്ട് ഡബ് ചെയ്യാൻ സാധിക്കും. പലപ്പോഴും അതിനങ്ങനെ തിരുത്തലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഫൗജ്മേ മോജ എന്ന് പറഞ്ഞ സിനിമ ഷൂട്ട് ചെയ്തു, മല്ലിക ഷറാവത്താണ് അടുത്ത നായിക. അപ്പോൾ ആ സിനിമയിൽ ഞാൻ അസോസിയേറ്റ് ഡയറക്ടർ എന്ന് പറയാക്കില്ല, ഞാൻ അതിൻ്റെ ഒരു ക്രിയേറ്റീവ് ഹെഡായിട്ട് കൂടെ ഉണ്ടായിരുന്നു. മുരളിച്ചേട്ടൻ്റെ കൂടെ കംപ്ലീറ്റ് അവിടുത്തെ ലൊക്കേഷൻ കാര്യങ്ങൾ ശരിയാക്കാനും എല്ലാ കാര്യത്തിനും ഞാൻ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ലൊക്കേഷനിൽ ഇങ്ങനെ വി ഐ പി പോലെ വരും, കാര്യങ്ങളൊക്കെ നോക്കും, പോകും തിരിച്ച്. അത് വേഷം അഭിനയിക്കുന്നുണ്ട്. അങ്ങനെ അതിനകത്ത് ഇടയ്ക്ക് ഷൂട്ടിങ് അവർ കൂടുതൽ ഷൂട്ടിങ് വാഗമണ്ണിലായിരുന്നു. പിന്നെ ഒരു 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 അഞ്ചാറ് ദിവസം ബോംബെയിലും ഉണ്ടായിരുന്നു ഷൂട്ടിങ്. ഒരു മൂന്ന് സീനും ഒരു രണ്ട് പാട്ടിൻ്റെ രണ്ട് കട്ടും കൂടെ എടുത്തിരുന്നെങ്കിൽ ആ സിനിമ തീർന്നാൽ റിലീസാനെ. പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹത്തിൻ്റെ സമയം ശരിയല്ലാത്തതുകൊണ്ടായിരിക്കാം ആ സിനിമ പിന്നെ മുമ്പോട്ട് പോയില്ല. അത് വേണ്ടെന്ന് വെച്ചു. പക്ഷേ ഈ പ്രൊഡ്യൂസർ കുഴപ്പക്കാരനാണെന്ന് പറഞ്ഞതിൻ്റെ കാര്യം, ഈ ഷൂട്ടിങ് തീരുന്ന സമയത്ത് പൈസ അയക്കുന്നില്ല. അവിടെ ഹോട്ടലിൽ പൈസ കൊടുക്കാണ്ട് അവിടെ പൈസ കൊടുക്കേണ്ട, ഇവിടെ ഫൈറ്റേഴ്സ് വന്ന് അവർക്ക് പൈസ കൊടുക്കാണ്ട് ഭയങ്കര പ്രശ്നം. ഇയാൾ പ്രൊഡ്യൂസർ ബോംബെയിൽ നിന്ന് പൈസ എന്ത് ചെയ്ത് അയക്കില്ല. അവിടെ ഒരു ക്യാഷ്യറുണ്ട്, അയാളെ പലരും പിടിച്ച് ഇടിയെല്ലാം കൊടുക്കുന്നു. ബോംബെ മദ്രാസിൽ നിന്ന് വന്ന ഫൈറ്റിൻ്റെ ആൾക്കാർ ഇയാളെ തൂക്കിയെടുത്ത് ഡ്രസ്സൊക്കെ ഒരിഞ്ഞ് ഷഡ്ഡിയിൽ നിർത്തിയിട്ട് വരട്ടി ഇടിച്ച് കൊന്നുള്ള പൈസ ഇടറാന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നം. അതും ഒരു സൈഡിൽ നടക്കുന്നു. അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങളായി അവിടെ. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ഷൂട്ടിങ് തീർന്നു. തീർന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഹോട്ടലുകാർക്കൊക്കെ മനസ്സിലായി ഇത് പൈസ കിട്ടില്ല എന്നുള്ളത്. അപ്പോൾ അവരെന്തെന്ന് അറിയാമോ, ഈ മല്ലിക ഷറാവത്ത് ഉൾപ്പെടെയുള്ള എല്ലാ ആക്ടേഴ്സും നിൽക്കുകയാണ്, അവർ ഉടൻ തന്നെ ഈ ഹോട്ടലിലെ ഗേറ്റ് അടച്ച് ആരും പോകണ്ട എന്നുള്ള രീതിയിൽ ഗേറ്റ് അടച്ചു. പക്ഷേ മല്ലിക ഷറാവത്ത് ഉണ്ടായിരുന്നു, മാത്രമല്ല അന്ന് വേറെ ടോപ്പായിട്ടുള്ള ആക്ടേഴ്സൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അവരാരോ എന്തോ അവിടെ സെൻട്രൽ മിനിസ്റ്റർ അങ്ങോട്ടൊക്കെ വിളിച്ചിട്ട് അവരെല്ലാം പോയി, അവരെയൊക്കെ തുടർന്ന് കൊടുത്തു, അവരെയൊക്കെ വിട്ടു. ഡയറക്ടർ, ക്യാമറമാൻ, അപ്പോൾ കുറച്ച് ആൾക്കാരെ ഈ ക്യാഷ്യറെയൊക്കെ അവിടെ പിടിച്ച് നിർത്തി. അപ്പോൾ ഡയറക്ടറിനൊക്കെ പറഞ്ഞ് പൊയ്ക്കോളാൻ പറഞ്ഞു. ഈ ഹോട്ടലിലെ ആൾക്കാർ പറഞ്ഞു കുഴപ്പമില്ല, നിങ്ങളൊക്കെ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഡയറക്ടർ ഒരു 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 എൻ്റെ ഒരു ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ പോകുന്നില്ല, പൈസ വന്ന് ഇവിടെ സെറ്റിൽമെൻറ്റ് നടത്തിയിട്ടേ ഞാൻ പോകണുള്ളൂ, ഞാൻ ഇവിടെ താമസിക്കാൻ തോന്നും. അപ്പോൾ അദ്ദേഹം താമസിക്കാൻ തോന്നപ്പം ക്യാമറമാൻ പറഞ്ഞു, എന്നാൽ ഞാനും താമസിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അസോസിയേറ്റ് സുധീഷ് ചേട്ടനാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാനും താമസിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ ഞാനും താമസിക്കാം. അങ്ങനെ ഒരു അഞ്ചാറ് പേരായി ഞങ്ങൾ അവിടെ സുഖമായിട്ട് 12 ദിവസം ആഘോഷിച്ചു. കാര്യം എന്ന് പറഞ്ഞാൽ പൈസ വരണ്ടേ, ചാപ്പാട് മാത്രം തരും, പിന്നെ എവിടെ നിന്നാണെന്ന് അറിഞ്ഞൂടാ, കാശ് വരുമ്പോഴത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് രാത്രിയാകുമ്പോൾ കുപ്പിയും വരും, ഈ ഭയങ്കര തണുപ്പല്ലേ. അപ്പോൾ വെള്ളവടി, ഉറക്കം, എഴിക്കൽ, പാട്ട് പാടൽ, ചാപ്പാട് എഴുപ്പ്, വീണ്ടും വെള്ളവടി, ഉറക്കം, ഇത് തന്നെ 12 ദിവസം. 12 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ പ്രൊഡ്യൂസർ വൃത്തികെട്ട മനുഷ്യൻ അവിടെ നാലത്തോ കാശ് കൊടുത്ത് വിട്ടിട്ട് ഞങ്ങൾ എയർപോർട്ടിൽ പോയി പൈസ വാങ്ങിച്ച് അവിടെ കൊണ്ട് സെറ്റിൽ ചെയ്തിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. അങ്ങനെ ഒരു അനുഭവം, അത് ശരിക്കും പറഞ്ഞാൽ ദുരനുഭവമാണ്. പക്ഷേ ആ ദുരനുഭവത്തിനെയും ഞങ്ങൾ ആഘോഷിച്ചു എന്നുള്ളതാണ് അതിൻ്റെ സത്യം. പക്ഷേ ആ നിർഭാഗ്യവശാൽ ആ പടം മുമ്പോട്ട് പോയില്ല. ഫുൾ ഹ്യൂമറായിട്ടുള്ളൊരു സാധനമായിരുന്നു. ഒരു വലിയൊരു മിലിറ്ററി ക്യാമ്പിൽ ആണുങ്ങളുടെ ഇടയിലേക്ക് ഒരു പെണ്ണിന് ജോലി കിട്ടിയിട്ട് അവൾ ജോലിക്ക് വരുന്ന അതിസുന്ദരിയായ ഒരു മാദക തിടമ്പ് എന്ന് വേണേൽ പറയാം. മല്ലിക ഷറാവത്ത് അങ്ങനെ ആയിരുന്നല്ലോ, സെക്സ് ബോംബ് എന്ന് വേണേൽ പറയാം. അങ്ങനെ അവരവിടെ ജോലിക്ക് വരുമ്പോഴത്തേക്കും അവിടെ അല്ല ട്രെയിനിങ്ങിന് വരുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന ഹ്യൂമറസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നല്ല രസകരമായിട്ട് ഷൂട്ടും ഒക്കെ ചെയ്തതാണ്. എന്തായാലും അത് വെളിയിൽ വന്നില്ലെന്നല്ല, ഇനി വരികയില്ല. അങ്ങനെ ആണ് ഹിന്ദിയുടെ കഥകൾ.